അഡ്മിഷന്റെ റേഷ്യോ കാണുവാനുള്ള പ്രോബ്ലത്തില് നെക്സ്റ്റ് പ്രോബ്ലം ആണ്. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്, എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അവർ ലാഭം പങ്കുവെക്കുന്നത് 2:1. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഓൾട്ട് റേഷ്യോ എഴുതാം അല്ലെ? ഓൾട്ട് റേഷ്യോ എടുത്തിട്ടുണ്ട്. എന്താണ് ഓൾട്ട് റേഷ്യോ? ഓൾട്ട് റേഷ്യോ 2:1. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? സി സബ്മിറ്റഡ് ബൈ ഗിവിംഗ് 1/5 ഷെയർ. അപ്പൊ സിയുടെ ഷെയർ ഉണ്ടല്ലേ, സി ഷെയർ, സിയുടെ ഷെയർ എത്രയാണ്? 1/5 ഷെയർ ആണ് സിക്ക് കൊടുക്കുന്നത്. അപ്പൊ ഓൾഡ് റേഷ്യോ 2:1 ആണ്. എയുടെയും ബിയുടെയും സിയെ ചേർക്കുന്നത് 1/5 ഷെയർ കൊടുത്താണ്. ഇത്രയും ആണെങ്കിൽ നമുക്ക് ചെയ്യാറിയാം. പക്ഷെ ഒരു കാര്യം കൂടി പ്രത്യേകം പറഞ്ഞിരിക്കുക. എന്താണ്? വിച്ച് ഹി അക്വയേഴ്സ് ഈക്വലി ഫ്രം ബോത്ത് ദി പാർട്ട്നേഴ്സ്. അവര് ഇത് അക്വയർ ചെയ്യുന്നത് ഈക്വലി ഫ്രം ബോത്ത് ദി പാർട്ട്നേഴ്സ്. രണ്ടുപേരുടെയും ഈക്വലായിട്ടാണ് സി ഇത് അക്യുവർ ചെയ്യുന്നത്. സി തന്റെ 1/5 ഷെയർ എയുടെയും ബിയുടെയും കയ്യിൽ നിന്ന് തുല്യമായി എടുക്കും. ഫൈൻഡ് ന്യൂ റേഷ്യോ. അതാണ് ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത. ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത, ഓൾഡ് റേഷ്യോ തന്നിരിക്കുന്നു, സി കൊണ്ടുപോകുന്ന ഷെയർ 1/5 എന്ന് തന്നിരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ 1/5 എന്ന് പറയുന്ന ഷെയർ? സി 5 രൂപയ്ക്ക് 1 രൂപ ലാഭം സിക്ക് കൊടുക്കണം. ആ 5 രൂപയ്ക്ക് 1 രൂപ ലാഭം കൊടുക്കുമ്പോൾ അത് എയിൽ നിന്ന് ബിയിൽ നിന്നും തുല്യമായിട്ടെടുക്കും. അതായത് 10 രൂപ സിക്ക് ലാഭം കൊടുക്കണം എന്നിരിക്കട്ടെ. അപ്പോൾ എയിൽ നിന്ന് 5 രൂപ എടുക്കും, ബിയിൽ നിന്ന് 5 രൂപ എടുക്കും. അപ്പോൾ എയിൽ നിന്ന് സിക്ക് കിട്ടുന്നത് എങ്ങനെ മനസ്സിലായി? 10/2. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ദി ഷെയർ ടേക്കൻ ഫ്രം എ. ഈ സി എയിൽ നിന്ന് എത്ര എടുക്കും? പകുതി എടുക്കും. എന്തിന്റെ പകുതി? സിക്ക് 1/5 കൊടുക്കണം, അതിന്റെ പകുതി. കണ്ടോ, സിക്ക് 1/5 കൊടുക്കണം, ആ 1/5 പകുതി എയിൽ നിന്ന് എടുക്കും. അതിങ്ങനെ എഴുതണേ 1/5 × 1/2. എന്തിൻ്റെയും പകുതി കാണാൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ 10 പകുതി കാണാൻ ചെയ്യണം 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 5. കണ്ടോ, അപ്പോൾ ദി ഷെയർ ടേക്കൺ ഫ്രം എ എന്ന് പറയുന്നത് 1/5 × 1/2. അപ്പോൾ എത്രയാണ്? 1/ ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1/10. കണ്ടോ, എയിൽ നിന്ന് എടുക്കുന്നത് 1/10. ഇനിയോ, ഷെയർ ടേക്കൺ ഫ്രം ബി, ബിയിൽ നിന്ന് എടുക്കുന്നതോ? ബിയിൽ നിന്ന് എടുക്കുന്നു, 1/5 ആണ് സിക്ക് വേണ്ടത്. അതിന്റെ പകുതി എയിൽ നിന്നെടുക്കും, പകുതി ബിയിൽ നിന്നെടുക്കും. അപ്പൊ 10/1 തന്നെയാണ്, 1/10 ബിയിൽ നിന്നെടുക്കും. കണ്ടോ, ഈ കണക്കിന്റെ പ്രത്യേകത ഉണ്ടോ? ഈക്വലി എന്ന് പറയുമ്പോൾ നല്ല എളുപ്പമല്ലേ? ഓൾഡ് റേഷ്യോ എഴുതുക, സിയുടെ ഷെയർ എത്രയാണെന്ന് നോക്കുക. പകുതി എന്ന് പറയുമ്പോൾ സിയുടെ ഷെയറിന്റെ 2/1, 1/1 കിട്ടും. എയിൽ നിന്ന് എടുക്കുക, ബിയിൽ നിന്ന് എടുക്കുക. ഇനി നമുക്ക് ന്യൂ ഷെയർ കാണാമല്ലോ. അപ്പൊ എയ്സ് ന്യൂ ഷെയർ, എയ്സ് ന്യൂ ഷെയർ ആണ്, എയ്സ് ന്യൂ ഷെയർ, എയുടെ ന്യൂ ഷെയർ കാണാം. എയ്സ് ന്യൂ ഷെയർ, എയുടെ ന്യൂ ഷെയർ കാണാൻ എന്ത് ചെയ്യണം? എയുടെ ഓൾഡ് ഷെയർ എന്താണ്? 2:1. എയുടെ ഓൾഡ് ഷെയർ 2:1, അതായത് 2:1 = 3. 3 × 2 A, 3 × 1 B, അതാണ് 2:1 എന്ന് പറഞ്ഞത്. അപ്പൊ എയുടെ ഓൾഡ് റേഷ്യ എന്താണ്? അതെ, ഓൾഡ് ഷെയർ എന്താണ്? 2/3. ആ 2/3 ആണ് ഓൾഡ് ഷെയർ, മനസ്സിലായില്ലേ? അതിൽ നിന്ന് 1/10 ആര് എടുത്തോണ്ട് പോവും? ആരെടുത്തോണ്ട് പോവും? സി എടുത്തോണ്ട. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്ററിന്റെ എൽസിയം കാണണം. 3 ഉം 10 ഉം, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 10 എൽസിയമാണ്. പക്ഷേ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗുണിച്ചാ എൽസിയം, 3 × 10 30 എൽസിയം. ഇത് എഴുതി എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഈ 30 3 കൊണ്ട് ഹരിക്കണം. ഓരോന്നിൻ്റെയും, ഓരോ ഫ്രാക്ഷൻ്റെയും, ഓരോ ഭിന്നസംഖ്യയുടെയും ഛേദം കൊണ്ട് ഇതിനെ ഹരിക്കണം. ഈ എഴുതിയിരിക്കുന്ന എൽസിയത്തിനെ ഹരിക്കണം. 30 × 3 = 10. ആ കിട്ടുന്നതിന് അംശം കൊണ്ട് ഗുണിക്കണം. 30 കൊണ്ട് ഹരിക്കണം 10. 10 അംശം കൊണ്ട് ഗുണിക്കണം. 10 × 2 = 20. മൈനസ്, ഇനി 30 മൈനസ് ആയതാണ് മൈനസ് ഇട്ടത്. 30 കൊണ്ട് ഹരിക്കണം. അപ്പം 3, ആ 3 അതിൻ്റെ അംശം കൊണ്ട്, അതിന് ന്യൂമറേറ്റർ കൊണ്ട് ഗുണിക്കണം. 3 × 1 = 3. അപ്പൊ എന്താണ്? 17/3. അങ്ങനെയാണ് ഈ ബീസ് ന്യൂ ഷെയർ ആണ് എന്ത് ചെയ്യണം?
ബിയുടെ ന്യൂ ഷെയർ കാണണമെങ്കിൽ ബിയുടെ ഓൾഡ് ഷെയർ എന്താണ്? 1/3. ആ 1/3 നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? 1/10 കൂടെ. ഇതുപോലെ തന്നെ 30 എന്ന് എഴുതാം. ഇതിന് എൽസിഎം 30. 30 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10. 10 × 1 = 10 മൈനസ് 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. 3 × 1 = 3. അപ്പൊ എത്രയാണ്? 7/30. അപ്പൊ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 17/30 7/30 കട്ട് ചെയ്ത് കളയാം. 17:7 ആണ് ന്യൂ റേഷ്യോ. ഇങ്ങനെയാണ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അപ്പൊ പകുതി എയുടെ കയ്യിൽ നിന്നും പകുതി ബിയുടെ കയ്യിൽ നിന്ന് പറയുമ്പോൾ എയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പകുതി കാണുക. അപ്പോൾ ഷെയർ ടേക്കൺ ഫ്രം എയിൽ നിന്ന് എടുക്കുന്നത് പകുതി, അതായത് 1/5 ആണ് സിക്ക് എടുക്കുന്നത്, അതിന്റെ പകുതിയാണ് 1/2 എന്ന് വിളിച്ചു. 1/10 സിയിൽ നിന്നും ബിയിൽ നിന്നും 1/10 കിട്ടും. ഇനി എയുടെ ന്യൂ ഷെയർ ആണ് എന്ത് ചെയ്യണം? ആ കുറയ്ക്കണം അല്ലേ. പഴയ ഷെയറിൽ നിന്ന് ഇപ്പൊ അവന് കൊടുക്കുന്ന 10ൽ 1 കൊടുക്കുമല്ലേ, ആ 10ൽ 1 കൂടി കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 17/30. ബിയുടെ ന്യൂ ഷെയർ ആണ്, ബിയുടെ ഓൾഡ് ഷെയർ ചെയ്ത് 10ൽ 1 കൊടുക്കും. ഇനി സി കൂടി ഉണ്ട് ഇവിടെ. സീസ് ന്യൂ ഷെയർ സി കൂടി ഉണ്ട്. അപ്പൊ സിയുടെ ഷെയർ കൂടെ കാണേ, നമ്മൾ കണ്ടില്ലല്ലോ. അപ്പൊ 30ൽ അല്ലേ എല്ലാം കിടക്കുന്നത്. 30ൽ 17 ആർക്ക് കൊടുത്തു? എയ്ക്ക് കൊടുത്തു. 30ൽ 7 ബിക്ക് കൊടുത്തു. അപ്പൊ 17ഉം 7ഉം 24 ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. 30ൽ 24 കൊടുത്താൽ പിന്നെ ബാക്കി എത്രയുണ്ട്? 6 ഉണ്ട്. അപ്പൊ 17:7:6 മറ്റവന്റെ എത്രയാണ്? 6/30. 17:7:6 ഇതാണ് ന്യൂ റേഷ്യോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ സാക്രിഫൈസിൻ റേഷ്യോ കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സാക്രിഫൈസിൻ റേഷ്യോ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പൊ എയുടെ സാക്രിഫൈസിൻ റേഷ്യോ ആണ്. എയുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 2/3 ആണ്. 2/3 മൈനസ് 17/3 = 30. അപ്പൊ എന്താണ്? 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ 30 എൽസിഎം. 30നെ 3 കൊണ്ട് ഹരിക്കുക 10. 20 മൈനസ് 17 3/30. അതുപോലെ ബിയുടെയും ചെയ്തു. ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. അപ്പൊ 30നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ എൽസിഎം 30. 30നെ 3 കൊണ്ട് ഹരിച്ചാൽ 10. 10 30നെ 3 കൊണ്ട് ഹരിച്ചാൽ 1. 7 3/30. അപ്പൊ റേഷ്യോ 3:3 = 1:1. ഈ ടൈപ്പ് കണക്കിന്റെ സാക്രിഫൈസിൻ റേഷ്യോ കണ്ടുപിടിക്കണ്ട, അത് ഈക്വലായിരിക്കും. അപ്പോൾ എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. സിയെ 1/5 ഒക്കെ കൊടുത്താൽ, 1/4 ഒക്കെ കൊടുത്ത് അഡ്മിറ്റ് ചെയ്യുന്നു. അത് ഈക്വലി ഫ്രം എ ആൻഡ് ബി, എയിൻ്റെയും ബിയിൻ്റെയും കയ്യിൽ നിന്ന് ഈക്വലായിട്ടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ന്യൂ റേഷ്യോ കണ്ടാൽ മതി. സാക്രിഫൈസിൻ റേഷ്യോ കാണണമെങ്കിൽ അത് ഈക്വലായിരിക്കും. ഈക്വലായിട്ടല്ലേ രണ്ടുപേരെയും എടുക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും തുല്യമായ നഷ്ടമാണ് വന്ന എയ്ക്കും ബിക്കും. അപ്പോൾ എയുടെയും ബിയുടെയും സാക്രിഫൈസ് 1:1. ഇവിടെ ന്യൂ റേഷ്യോ കണ്ടാൽ മതി. സാക്രിഫൈസ് റേഷ്യോ 1:1 എന്ന് ഇതുപോലത്തെ പ്രോബ്ലത്തിൽ എഴുതി വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. കണ്ടുപിടിക്കണം കാണിക്കണമെന്ന് ഇല്ല.